ഒന്നാം കർഷക സമരം ഇന്നും അവകാശങ്ങൾ പൊരുതി നേടുന്നവർക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കർഷകർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള സർവ്വസന്നാഹങ്ങളുമായി ഹരിയാന ശംഭു അതിർത്തികളിൽ തുടരുകയാണ്. സമരം തുടങ്ങിയ അന്നു മുതൽ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ അടിച്ചമർത്തലുകളെ പ്രതിരോധിക്കാൻ കർഷകർ എന്തുമാത്രം തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് എന്ന്. കർഷകരുടെ ആദ്യ സമരം ജനാധിപത്യപരമായിരുന്നു. അതേ രീതി തുടർന്നുകൊണ്ടാണ് അവർ വീണ്ടും തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. രണ്ടാം സമരം തുടങ്ങിയ നിമിഷം മുതൽ എങ്ങനെയും കർഷകരെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിയാന പോലീസ് സമരക്കാരെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നീക്കങ്ങളെ തടയാൻ ഷീൽഡുകൾ കൊണ്ട് കവചം തീർത്ത ട്രാക്ടറുകളുമായാണ് കർഷകർ എത്തിയിരിക്കുന്നത്. പോലീസ് നടപടികളെ ഈ രീതിയിൽ കർഷകർ പ്രതിരോധിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് സമരപ്രദേശത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ വളരെ പക്വതയോടെ ആത്മസംയമനം പാലിച്ച് ശാന്തരായി ഒരു പ്രകോപനങ്ങളും സൃഷ്ടിക്കാതെയാണ് കർഷകർ ഇന്നും സമരവുമായി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരും കർഷക പ്രതിനിധികളും തമ്മിൽ നടത്തിയ നാല് ചർച്ചകളും പരാജയമായതിനെ തുടർന്ന് എങ്ങനെയും സമരത്തെ പൊളിക്കണമെന്ന ലക്ഷ്യത്തിൽ ഹരിയാന പോലീസ് കടുത്ത മുറകൾ പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കർഷകർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഒരു തീരുമാനവും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ചലോ ഡൽഹി എന്ന മുദ്രാവാക്യമുയർത്തി അവർ തെരുവുകളിലേക്ക് ഇറങ്ങിയത്. 200-ലധികം കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ 10,000-ക്കണക്കിന് കർഷകരാണ് സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്നുള്ളത്. ഒന്നാം കർഷക സമരം വിജയിച്ചതുപോലെ തന്നെ തങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കുന്നത് വരെ അവർ പിന്നോട്ട് പോകില്ല എന്ന് തീർച്ചയാണ്. കർഷകർ തെരുവുകളിൽ ഇറങ്ങിയത് മുതൽ ഹരിയാനയിൽ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. സമാധാനപരമായി അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയായിരുന്ന സമരക്കാർക്ക് നേരെ ഇന്ന് ഡ്രോണുകൾ പറത്തിയും കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ് ഹരിയാന പോലീസ്. എന്നാൽ ഈ ഡ്രോണുകളെ പട്ടം പറത്തി വീഴ്ത്താനുള്ള ശ്രമങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കണ്ണീർ വാതകങ്ങളെ നേരിടാൻ കണ്ണടകൾ ഉപയോഗിച്ചാണ് കർഷകർ പ്രതിഷേധിക്കുന്നുള്ളത്. വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരിക, MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, രാജ്യവ്യാപകമായി കർഷക കാർഷിക തൊഴിലാളികളുടെ കടം എഴുതിത്തള്ളുക, 2020 സമരത്തിലെ കേസുകൾ പിൻവലിക്കുക, ലഖീപൂർ ഖേരി കർഷക കൂട്ടക്കൊലയിലെ ഇരകൾക്ക് നീതി ലഭിക്കുക, ഇലക്ട്രിസിറ്റി ഭേദഗതി ബിൽ പിൻവലിക്കുക, തന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പിന്തിരിയുക തുടങ്ങിയവയാണ് സമരത്തിന്റെ ആവശ്യങ്ങൾ. ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ അവരെ ഏത് വിധേനയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP സർക്കാരിന്റെ പിന്തുണയോടെ ഹരിയാന പോലീസ് ചെയ്യുമ്പോൾ എന്തിനും തയ്യാറായി എല്ലാ മുൻകരുതലുകളോടെ നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് കർഷക സമര പോരാളികൾ. വീണ്ടും ആ സമര പോരാളികൾക്ക് മുന്നിൽ മോദിക്കും അമിത്ഷായ്ക്കും മുട്ടുമടക്കേണ്ടി വരുമെന്ന ചർച്ചകൾ സജീവമാണ്. തൻ്റെ ഇടം കൊണ്ടും വെയിലത്ത് പണിയെടുത്ത് നേടിയ ശരീരബലം കൊണ്ടും അവരെ തളർത്താൻ കഴിയില്ല എന്നത് കർഷകർ ഇതിനു മുന്നേ തെളിയിച്ചതാണ്. കഴിഞ്ഞ സമരത്തിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾക്ക് പ്രതിരോധങ്ങൾ കൂടി സജ്ജമാക്കി സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന കർഷകർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ഏറുകയാണ്. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് സമരത്തെ നേരിടാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള പ്രോ.